ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയത്തിന് നൽകിയിരിക്കുന്ന പേര് കടലിലെ ഇരുട്ടും കൽബിലെ ചിന്തയും എന്നാണ്. അപ്പോ എന്താണ് ഈ വിഷയം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വലിയ പൊളിറ്റിക്കൽ കറക്ട്നെസ് ഒന്നും ഇല്ലാതെ കുറച്ച് വികാര വിക്ഷുബ്ധമായിട്ട് ഒരു പ്രസന്റേഷൻ നടത്താനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം ആദ്യമേ തന്നെ. അപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇ എ ജബ്ബാർ മാസ്റ്ററും എം എം അക്ബറും തമ്മിൽ നടന്ന സംവാദമാണ്. ജനുവരി 9 നടന്ന സംവാദം. അപ്പോൾ ഈ സംവാദം ഒരു വിശ്വവിഖ്യാതമായ സംവാദമാണ് എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. കാരണം ലോകത്തിന്റെ പല ഭാഗത്ത് ഇന്ന് ചുരുങ്ങിയത് ഒരു 15 ലക്ഷം ആൾക്കാർ വിവിധ മീഡിയകളിലൂടെ ഈ സംവാദം കണ്ടിട്ടുണ്ട്. അപ്പൊ കാണുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഒരു നാസ്തികനായ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന്. അങ്ങനെ ദൃഷ്ടാന്തങ്ങൾ ലഭിച്ചു തുടങ്ങി എന്നതിന്റെ ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾക്കും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ സംവാദത്തിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിക്കുവാനായിട്ട് എനിക്ക് എന്ത് ആധികാരികതയാണ് ഉള്ളത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഈ 15 ലക്ഷം ആൾക്കാരെ അപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സംവാദം ഡയറക്റ്റ് ആയിട്ട് കണ്ട ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ ഞാൻ ജബ്ബാർ മാസ്റ്ററോടൊപ്പം വേദിയിലുണ്ടായിരുന്നു. അപ്പോ ഈ കടലിലെ ഇരുട്ടും കൽബിലെ ചിന്തയും എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയിട്ട് അതിന്റെ ശാസ്ത്രീയതയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള സാധുതകളെ പറ്റി ഇനി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതൊരു പഴയ വിഷയമായി മാറിക്കഴിഞ്ഞു. ജനുവരി 9 പുറത്തിറങ്ങിയ വിഷയമാണ്. ജനുവരി 9 അക്ബർ സാഹിബ് ഒരു വലിയൊരു പെട്ടിയിൽ കൊണ്ടുവന്ന് പുറത്ത് തട്ടിക്കൊട്ടിയിട്ട ഒരു സാധനമാണ്. പിന്നിപ്പോ 24 ആയി, അത് പഴകിക്കഴിഞ്ഞു. ഇപ്പോ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ജനുവരി 9 മുതൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമ ഇറങ്ങുന്നത് വരെ ഓഷ്യാനോഗ്രാഫിയും കുറുവാനുള്ളതായിരുന്നു. അതിനുശേഷം 4 പ്ലേ ആയി മാറിയിട്ടുണ്ട്. അപ്പോ ഈ വിഷയത്തിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്, മറിച്ച് സംവാദത്തിന് മുൻപ് നടന്ന ചില സംഭവങ്ങളുണ്ട്, സംവാദ വേദിയിൽ നടന്ന ചില സംഭവങ്ങളുണ്ട്, അതുപോലെ തന്നെ സംവാദത്തിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഗതികളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ നിരീക്ഷണങ്ങൾ നിങ്ങളെക്കാളും കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാൻ ആ വേദിയിൽ ഉണ്ടായതുകൊണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ്. അപ്പോ സംവാദത്തിന് മുമ്പ് നടന്ന ഒരു കാര്യം പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ എം എം അക്ബർ സാഹിബ് അല്ല എന്നുണ്ടെങ്കിൽ KNM എന്ന് പറയുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടന, അവരെ സംഘടനാ നേതൃത്വത്തിന്റെ കീഴിൽ കുറെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് സ്നേഹസംവാദം എന്ന് പറയുന്നത്. ഇപ്പൊ സ്നേഹസംവാദം എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? സ്നേഹസംവാദം എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഉസ്താദ് ഉണ്ടാവും, പിന്നെ ഒരു ഇവരെ ഭാഷയിൽ പറഞ്ഞാൽ മുജാഹിദാർ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മൗലവി, അത് എം എം അക്ബർ തന്നെ. അതിനുശേഷം ഒരു സന്യാസി ഉണ്ടാവും. സന്യാസി എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു അന്തവും കുന്തവും ഇല്ലാത്തൊരു സന്യാസി ആയിരിക്കും. പിന്നെ ഒരു പള്ളിയിലച്ഛൻ ഉണ്ടാവും. അങ്ങനെ ഇവരെ വിളിച്ചോണ്ട് വന്നിട്ട് വേദിയിലിരുത്തും. വരുമ്പോൾ പറയും നമുക്കൊന്നിങ്ങനെ ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നതാണെന്ന്. അങ്ങനെ അച്ഛനും മറ്റേ സന്യാസിയെല്ലാം വലിയ തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ വരും. വന്നിട്ടായിട്ടാകുമ്പോൾ അക്ബർ പറയും നിങ്ങളെ പുസ്തകത്തിൽ അതുണ്ട്, നിങ്ങളെ പുസ്തകത്തിൽ ഇതുണ്ട്, നിങ്ങളെ പുസ്തകത്തിൽ അള്ളാനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പുസ്തകത്തിൽ ഖുർആനിലത്തെ വചനമുണ്ട് എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ബേജാറാവും. തിരിച്ചു പറയാനായിട്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അക്ബർ പറയും ഫയൽ വാൻ ജയിച്ചേന്ന് പറഞ്ഞ് കൈയടിച്ച് ആരവ് മുഴക്കിയിട്ട് അക്ബറും അനുയായികളും വേദി വിടും. ഇതാണ് അക്ബറിൻ്റെ സ്ഥിരം പരിപാടി. പിന്നെ സംശയം ചോദിക്കാനായിട്ട് മൈക്ക് കൊടുക്കുന്നതിന് മുമ്പേ മൈക്ക് പിടിച്ചു വാങ്ങാനായിട്ട് ചില മല്ലന്മാരെല്ലാം അക്ബർ പൊതുവിൽ ഏർപ്പാട് ചെയ്യലുണ്ട്. കാരണം ഞാൻ ഈ അക്ബറിൻ്റെ സംഘടനയായിട്ടുള്ള ബന്ധപ്പെട്ട് മുമ്പ് നടന്നിട്ടുള്ള ആളാണ്, അക്ബറിനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നടത്തിയാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് ഞാൻ നിസ്സംശയം പറയും. കാരണം ഞാൻ ഇസ്ലാമിക വിമർശനം തുടങ്ങിയപ്പോൾ എന്നോട് ചിലർ പറഞ്ഞത് ഇങ്ങക്ക് ജൂതന്മാർ പൈസ കൊണ്ട് തരലില്ല എന്നാണ്. എന്നാൽ ഞാൻ പറയുന്നത് ജൂതന്മാർ പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് എം എം അക്ബറിനാണ്. കാരണം എം എം അക്ബർ കാരണമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇസ്ലാമത് ഉപേക്ഷിച്ചത്. എം എം അക്ബറിൻ്റെ വല്ലാത്ത വ്യാഖ്യാനങ്ങൾ കേട്ടിട്ട്, അല്ലാതെ എന്നെ ജബ്ബാർ ബാഷ ലിയാഖത്തലീന ആരിഫ് ഹുസൈൻ ഒന്നും കണ്ടിട്ടല്ല. എൻ്റെ കൂട്ടത്തിലുള്ള എക്സ് മുസ്ലിങ്ങളിൽ തന്നെ ബഹുഭൂരിപക്ഷവും മുജാഹിദുകാരായിരുന്നു, ബഹുഭൂരിപക്ഷവും എം എം അക്ബറിൻ്റെ ഫാൻസുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംവാദങ്ങൾക്ക് പോകുമ്പോൾ എം എം അക്ബർ സ്ഥിരമായിട്ട് ചെയ്യാത്ത ഒരു കലാപരിപാടി ഈ സംവാദത്തിന് എം എം അക്ബർ ചെയ്തിട്ടുണ്ട്. എന്താണത്? എം എം അക്ബർ ഒരു കത്ത് കൊണ്ടു കൊടുത്തു. കേരളത്തിലത്തെ ഒട്ടുമുക്കാൽ എല്ലാ മഹല്ലുകളിലും കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ആ കത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിനെയും പ്രവാചകൻ മുഹമ്മദിനെയും ഖുർആനെയും നിരന്തരം വിമർശിക്കുകയും ജനങ്ങൾക്കിടയിൽ ഇസ്ലാം ഭീതിയും വെറുപ്പും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നാസ്തിക കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തുകയും ഖുർആനിൻ്റെ അജയ്യത ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയും ചെയ്യുക എന്നത് സമുദായത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ആയതിനാൽ ലോക മലയാളികളുടെ ഇടയിൽ വലിയ സ്വാധീനം ചെലുത്താവുന്ന ഈ സംവാദത്തിൻ്റെ താങ്കളുടെയും സംഘടനയുടെയും പൂർണ്ണ പിന്തുണയും സഹകരണവും ഇസ്ലാമിൻ്റെ വിജയത്തിനായുള്ള പ്രാർത്ഥനയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ഖത്തീബുമാർക്കെല്ലാം കൊണ്ടു കൊടുത്ത കത്ത, മുസ്ലിം സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ഖത്തീബുമാർ എന്നിവരോട് എം എം അക്ബർ ഡയറക്ടർ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ് ഒപ്പിട്ടിട്ടുണ്ട്.
അപ്പോ ഈ കത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചെങ്കിൽ എം എം അക്ബറും കെ എൻ എം എന്ന് പറയുന്ന സംഘടനയും അവരെ ധാർമ്മിക നിലവാരം അത്രമാത്രം അധപ്പതിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കത്ത്. കാരണം ഈ കത്ത് കൊണ്ടു കൊടുത്തിട്ടുള്ള സുന്നി മഹലുകളിലാണ് പ്രധാനമായിട്ടും. ഈ സുന്നികളെ റോഡിൽ വെച്ച് കണ്ടാല് കബർ സിയാറത്ത് ബാണോ ബാണ്ടോ എന്ന് വെച്ചിട്ട് കണങ്കാലിന് കല്ലെറിഞ്ഞ് ഓടിച്ചോണ്ടായ ടീമാണ് എം എം അക്ബറും കെ എൻ എമ്മും മുജാഹിദാറും. അതേ മുജാഹിദാറാണ് ഇപ്പൊ സുന്നികളോട് പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്ന എം എം അക്ബർ പറയുന്ന പോലെ ഈ സംവാദം വെറുതെ ഒരു സംവാദമായിരുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനി സുന്നി പണ്ഡിതന്മാർ പ്രാർത്ഥിക്കുകയും ചെയ്തു പോലും, അത് വേറൊരു കാര്യം. അത് കഴിഞ്ഞ ഉടനെ കെ എൻ എം ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കുകയാണ്. സംവാദത്തിന് മുമ്പ് കെ എൻ എം ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കുകയാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ. അതിൽ പറഞ്ഞിട്ടില്ല ഇങ്ങനെയാണ്, പുതുതലമുറയിൽ നാസ്തിക ചിന്തകൾ കുത്തിവെക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ നടക്കുകയാണെന്ന് കെ എൻ എം സംസ്ഥാന ആലോചന സഭ മലപ്പുറത്ത് നടന്ന യുക്തിവാദി ഇസ്ലാം സംവാദം നവനാസ്തികരുടെ അജ്ഞത തുറന്നു കാണിക്കുന്നതായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇറക്കിയിട്ടില്ല. എന്നിട്ട് പറയുന്നത് നവനാസ്തികക്കെതിരെ പൊരുതാനായിട്ട് പ്രത്യേക കൂട്ടുകെട്ട് വേണമെന്നാ പറയുന്നു, പൊതു കൂട്ടായ്മ വേണമെന്ന്. അപ്പൊ ഇവര് പറയുന്ന കേട്ടോ തോന്നി നവനാസ്തികർ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ടിൽ ഇരുന്നിട്ട് എന്തോ വല്ല മയക്കു വരുന്ന കച്ചവടമൊക്കെ നടത്തുന്ന ടീംസാണ് നിന്ന്. പക്ഷെ സത്യത്തിൽ ഇവിടെ പൊതുകൂട്ടായ്മ വേണ്ടത് ഇവർക്കെതിരായിട്ടാണ്. കാരണം എന്ത്, ഇവര് ഇവരെ സ്കൂളുകളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് നിങ്ങളെങ്ങനെ മതം മാറ്റണമെന്നില്ല ഇതിന് കോഴ്സ് കൊടുത്തവരാണ്. എം എം അക്ബർ അധ്യക്ഷനായിട്ടുണ്ടായ പി സി സ്കൂളിൽ രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടായത് ഞാൻ വായിച്ചിട്ടുണ്ട് ആ പുസ്തകം. അതിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊരു ക്രിസ്ത്യൻ കുട്ടീനെ കണ്ട് എന്ത് ചെയ്യും, കൊന്ത പൊട്ടിച്ചെറിയുക, ഹലാലി ചിക്കൻ തീറ്റിക്കുക, കരിമ ചൊല്ലിക്കുക, ഇതിലേത് ശരിയെന്നല്ല ഇത് ഓർഡറിലാക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ മനുഷ്യനാണ് ഇപ്പൊ പറയുന്നത് നവനാസ്തികക്കെതിരായിട്ട് പൊതു കൂട്ടായ്മ വേണമെന്ന്. പിന്നെ എന്റെ നാട്ടിൽ നിന്ന് സിറിയയിൽ പോയിട്ട് പൊട്ടിത്തെറിച്ച കുറെ ടീംസ് ഉണ്ട് കാസർഗോഡ് നിന്ന്. അവരിൽ പലരും പുറത്തുവിട്ട വോയിസ് ക്ലിപ്പുകൾ ഇന്നും നമ്മളെ കൈവശമുണ്ട്. അതിൽ പറയുന്നതും പലരും ഇവരെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സ്റ്റാഫുകളായിരുന്നു. യഥാർത്ഥത്തിൽ എം എം അക്ബറിന്റെയും കെ എൻ എമ്മിന്റെയും കെ എൻ എമ്മിന്റെ മീൻസ് പി സി സ്കൂളിലത്തെ സ്റ്റാഫുകളായിരുന്നു. അതിനുള്ള തെളിവുണ്ട്, വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ടീംസാണ് ഇപ്പൊ പറയുന്നത് നവനാസ്തികർക്കെതിരായിട്ട് പ്രത്യേക പൊതു കൂട്ടായ്മ വേണമെന്ന്. അതായത് കള്ളന്മാരെല്ലാം ഒന്നിച്ചു കൂടിയിട്ട് പൊതുജനങ്ങൾക്കെതിരെ ഒരു പൊതു കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതേ അവസ്ഥയാണ് കെ എൻ എം ഇങ്ങനെ പറയുമ്പോൾ സംഭവിക്കുന്നത്. ഇനി സംവാദം ത്തിന്റെ അന്ന് സംഭവിക്കുന്നു. സംവാദത്തിന്റെ അന്ന് ഞങ്ങൾ, ഞാന് മതേതരൻ ഔഷാദുമായി അങ്ങനെ കുറെ പേര് ഇസ്മായിൽ ക എല്ലാരും കൂടി പോകുന്നു. പോകുമ്പോൾ ജബ്ബാർ മാസ്റ്റർ ഓൾറെഡി ആടെ ഉണ്ടായിരുന്നു. അപ്പോൾ അക്ബർ സാഹിബും ടീമെല്ലാം കുറച്ച് കഴിയുമ്പോൾ വന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു നിമിഷത്തിൽ എനിക്ക് സ്വാതന്ത്ര്യചിന്തകരോട് ഒരു ചെറിയൊരു വിമർശനമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നതെന്ന് പറയുന്നെങ്കിലും ശാസ്ത്രത്തിന്റെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ നമ്മൾ വളരെ പിന്നോക്കമാണ്. ആര്? സ്വതന്ത്ര ചിന്തകർ. എന്നാൽ മതവിശ്വാസികൾ അങ്ങനെയല്ല. മതവിശ്വാസികൾ ശാസ്ത്രത്തിന് കുറ്റം പറയുകയും ശാസ്ത്രത്തിന്റെ ഉൽപ്പന്നങ്ങളെ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കാൻ അറിയുകയും ചെയ്യുന്നവരാണ്. കാരണം അന്നിപ്പോൾ സംവാദത്തിന്റെ വേദിയിൽ ഞാൻ കണ്ടത് നിച്ചോഫ് റൂത്തിന്റെ അവർ വന്നത് ഒരു 10-25 ക്യാമറയും കൊണ്ടാത്. മൂന്നെണ്ണം ഇങ്ങോട്ട് തിരിച്ചു വെച്ചിന്, മൂന്നെണ്ണം അങ്ങോട്ട് തിരിച്ചു വെച്ചിന്, രണ്ട് മൂന്ന് വലിയ TV ഫുള്ള് സെറ്റപ്പ്. ജബ്ബാർ വാഷ സംവാദത്തിനായിട്ട് വരികയാണ്, എന്നിട്ട് ജബ്ബാർ വാഷ ഒരു വീഡിയോ ഓൺ ചെയ്യുന്നു, എന്നിട്ട് പറയുന്നത് ഇത് പ്ലേ ആവുന്നില്ല എന്ന്. ജബ്ബാർ ഇപ്പൊ ഞാനിവിടെ കളിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ പ്രഭാഷണം തുടങ്ങുന്നതിന് ഇപ്പൊ ഞാൻ കളിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതേ അവസ്ഥയിലാണ് ജബ്ബാർ മാഷ കടന്നു പോയത്. അപ്പൊ ഫൗസി ടീച്ചർ എന്നോട് പറയുകയും ചെയ്ത് മാസം മൂഡ് ഓഫ് ആവുന്നത്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ആ വീഡിയോയിൽ ജബ്ബാർ അക്ബർ ഒരു കാര്യം 5 പ്രാവശ്യം എന്തോ മാറ്റി പറയുന്നൊന്ന് ആ വീഡിയോയിൽ ഉണ്ടായിന്. അപ്പൊ അത് കാണിച്ചു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജബ്ബാർ മാഷർക്ക് ഒരു വലിയ ഇത് കിട്ടുമായിരുന്നു, ഒരു പുള്ളിങ് കിട്ടുമായിരുന്നു തുടക്കത്തിൽ. പക്ഷെ അത് പറ്റിയിട്ട. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യന്റെ ഒരു കുഴപ്പമാണത്. നമ്മൾ ഉപയോഗിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കുഴപ്പമല്ല, നമ്മൾ സ്വായത്തമാക്കുന്നതിൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ ഒരു 10 വർഷം മുമ്പത്തെ സക്കീർ നായിക്കിൻ്റെ വീഡിയോസ്, 10 വർഷം മുമ്പത്ത് പീസ് ടി വിയിൽ വന്നിട്ടുള്ള സക്കീർ നായിക്കിൻ്റെ വീഡിയോസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എഡിറ്റിംഗ് ഇന്നും നമുക്ക് എത്താൻ പറ്റുന്നോ എന്നൊക്കെ സംശയമുണ്ട്. കാരണം സക്കീർ നായിക്ക് ഒരു ആയത്തോതും, അത് ഖുർആനിൽ ഇല്ലാതായിരിക്കും ഇല്ലാത്തതായിരിക്കും, അത് വേറൊരു കാര്യം. സക്കീർ നായിക്ക് ഒരു ആയത്തോതും, ആ ആയത്ത് ഓതുന്ന സമയത്ത് ഈടുന്ന് വന്ന് ഈടെ ഇങ്ങനെ രണ്ടൂട്ട പട്ടം കറങ്ങിയിട്ട് ഇങ്ങനെ ബേക്കിലോട്ടൊക്കെ പോകും. അങ്ങനത്തെ സെറ്റപ്പൊന്നും ഇപ്പോഴും നമുക്കില്ല. നമ്മൾ ഇങ്ങനത്തെ എല്ലാം വെച്ചിട്ടാണ് ഇപ്പോഴും പരിപാടി. അപ്പം അത് നമ്മൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം. ഇത് സ്വതന്ത്ര ചിന്തകർക്ക് റോഡിലെ ഒരു അനുഭവം കാരണം പറയുന്നതാണ്. അപ്പോൾ ജബ്ബാർ മാസ്റ്റർ ഇങ്ങനെ തുടക്കത്തിലൊന്ന് ഇതായി, പിന്നീട് സംവാദം തുടങ്ങി. അങ്ങനെ സംവാദം തുടങ്ങുമ്പോൾ ആരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താണത്? എം എം അക്ബർ കെ വൈ എസിനെ ഒന്ന് വല്ലാതെ പുകഴ്ത്തി കൊടുത്തു തുടക്കത്തിൽ. കെ വൈ എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും, കെ വൈ എസ് എന്ന് പറഞ്ഞാൽ കേരള യുക്തിവാദി സംഘം. അപ്പോൾ എം എം അക്ബർ പറഞ്ഞ് കേരള യുക്തിവാദി സംഘം ഭയങ്കര ഒരു നല്ല സംഘടനയാണ്, ഇവർ വലിയ പരിപാടിയെല്ലാം നടത്തിയിട്ടുണ്ടെന്നല്ല പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും എം എം അക്ബർ ഇങ്ങനെ പറയുന്നത്? എം എം അക്ബർ ഈ യുക്തിവാദികളെ ഇങ്ങനെ സ്നേഹിക്കാൻ എന്ത് കാരണം എന്ന് ഞാൻ ചിന്തിച്ച്. അപ്പോൾ അതിൻ്റെ കാരണം നമുക്ക് പിടുത്തം കിട്ടി. ആ കാരണവും ഇപ്പോൾ പറഞ്ഞ രണ്ട് സ്ലൈഡുകളെല്ലാം തമ്മിൽ ബന്ധമുണ്ട്. കാരണം എം എം അക്ബറിനെ സംബന്ധിച്ചിടത്തോളം
അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, സക്കീറിനായിക്കോ അഹമ്മദ് ദീദാത്തോ ഹാറൂണി അഹിയോ ആരെങ്കായിക്കോട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനിയോ ജൂതനോ ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ പറയും അത് പണ്ടേ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഞങ്ങളെ കണ്ടുകൂടാ, ഞങ്ങളെല്ലാവരും ബാട്ടയാടുന്ന ഒരു വിഭാഗമാണ് അവർ വിമർശിച്ചോട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇസ്ലാമിനെ വിമർശിക്കുന്നത് ക്രിസ്ത്യാനികളും ജൂതന്മാരല്ല, ഇസ്ലാം മതം ഉപേക്ഷിച്ചവരാണ്. കാൽക്കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നു എന്നുള്ള ബോധ്യം ഈ പറയുന്ന എല്ലാ മതപണ്ഡിതന്മാർക്കുണ്ട്, എം എം അക്ബറിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ കച്ചവട താല്പര്യങ്ങൾ ഭാവിയിൽ പൊഴിഞ്ഞു പോകുന്നില്ലൊരു പേടി സ്വാഭാവികമായിട്ടും എം എം അക്ബറിനുണ്ട്. ആ പേടിയിൽ നിന്നാണ് എം എം അക്ബർ ഇത്തരത്തിൽ കെ വൈ എസിനെ പുകഴ്ത്തുന്നത്. കാരണം എം എം അക്ബറിനെ സംബന്ധിച്ചിടത്തോളം കെ വൈ എസ് ഒരു വിഷയമല്ല, വിഷയം എന്ന് പറഞ്ഞാൽ എക്സ് മുസ്ലിം സംഘടനയാണ്. എക്സ് മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും അരിശം കയറുന്നത്. അപ്പോൾ കെ വൈ എസിനെ പുകഴ്ത്തുന്നു, അതിനുശേഷം എം എം അക്ബർ ഇടതു മൂല്യങ്ങളെല്ലാം ഒന്ന് പുകഴ്ത്തുന്നുണ്ട്. കെ വൈ എസ് നല്ല ഇടതു മൂല്യങ്ങളിലെ സംഘടന എന്നല്ല പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ തിരിച്ച്, അക്ബർ സാഹിബിന് എന്ത് ഇടതുമൂല്യം എന്ത് വലതുമൂല്യം, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വലതുപക്ഷ ഗൂഢാലോചന എന്ന് ഞാൻ പറയാം. എന്നോ ചോദിച്ചെങ്കിൽ ആ അക്ബർ സാഹിബ് എന്ന് പറയുന്നത് ഈ ഇവർക്കൊരു ഇടതുപക്ഷ മൂല്യങ്ങളെല്ലാം പണ്ടുണ്ടായിന്, ഭയങ്കര നല്ല സംഘടന എന്നല്ല പറഞ്ഞ്, അതാണ് അതിൻ്റെ പിന്നിലത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇനി അക്ബർ സാഹിബ് ഈ മുമ്പ് പറഞ്ഞതുപോലെ ഇല്ല ഒരു വീഡിയോ, അതായത് അക്ബർ സാഹിബ് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്ന ഒരു വീഡിയോ ജബ്ബാർ മാഷി പ്ലേ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, പക്ഷെ അത് പ്ലേ ആക്കാൻ വേണ്ടിയിട്ട് ജബ്ബാർ മാഷെ കൊണ്ട് പറ്റിയില്ല. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആർക്കെങ്കിലും കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭൂമി ഇര ഉരുണ്ടതല്ല എന്ന് പറയാതിരുന്നതാണ് പരിശുദ്ധ ഖുർആന്റെ ദൈവികത എന്നാണ് ഞാനിപ്പോൾ പറയുക. അത്ഭുതകരമല്ല അവസ്ഥ? അവർക്ക് പ്രചോദനമായത് പരിശുദ്ധ ഖുർആനാണ്. താനും ഖുർആനിലെ വചനങ്ങൾ, ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 29-ാമത്തെ വചനം, യൂലിജുൽ ലൈല ഫിൻ നഹാരി വ യൂലിജുൻ നഹാറ ഫിൽ ലൈൽ, രാത്രിയെ പകലിൽ നിന്ന് ഊരിയെടുക്കുന്നു, പകലിനെ രാത്രിയിൽ നിന്ന് ഊരിയെടുക്കുന്നു. ഈ ഊരിയെടുക്കൽ എന്ന പ്രക്രിയ നടക്കണമെങ്കിൽ അത് ഭൂമി ഉരുണ്ടതാകണം എന്ന്. ഇതിപ്പോൾ നമ്മൾ ദുർവ്യാഖ്യാനിക്കുന്നതല്ല. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിൽ 5-ാമത്തെ വചനം, യുക്കബ്ബിറു ലൈല അനൽ നഹാരി വ യുക്കബ്ബിറു ലൈല നഹാറ അലൽ ലൈൽ, എന്താ രാത്രി പകലിന്മേൽ ചുറ്റിപ്പൊതിയുന്നു, പകൽ രാത്രിയിന്മേൽ ചുറ്റിപ്പൊതിയുന്നു. ചുറ്റിപ്പൊതിയ എന്ന് പറയണത് അവിടെ യുക്കബ്ബിറു എന്ന് പ്രയോഗിച്ചു, ഒരു ഗോളം മറ്റൊരു ഗോളത്തിനെ ചുറ്റിപ്പൊതിനാണ് പറയാം. മാത്രമതി, അതായത് അക്ബർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അത്ഭുതമാണ്. ഉരുണ്ടെങ്കിൽ അത്ഭുതം, ഉരുണ്ടിട്ടെങ്കിൽ അത്ഭുതം, പരന്നെങ്കിൽ അത്ഭുതം, പരന്നിട്ടെങ്കിൽ അത്ഭുതം. സത്യത്തിൽ കേരളത്തിൽ ചിന്തിക്കാവുന്ന മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്ബർ സാഹിബ് തന്നെ ഒരു അത്ഭുതമാണ്, വല്ലാത്തൊരു അത്ഭുതം. കാരണം ഇന്ന് പറയുന്നത് ഉരുണ്ടിറ്റാന്ന്, അതൊരു അത്ഭുതമാണ്. പിറ്റെന്നാ പറയുന്നത് പരന്നിറ്റാന്ന്, അത് വേറൊരു അത്ഭുതമാണ്. ഇത് ഏതൊരു സിനിമയിൽ നമ്മളെ കരവന ജനാർദ്ദനം പറയുന്നില്ല, അത് വേറൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അതിലാണ്. എന്ത് പറഞ്ഞെങ്കിൽ അതൊരു അത്ഭുതം, അതാണ് അക്ബർ സാഹിബിൻ്റെ ലെവല്. അപ്പം ഇനി അക്ബർ സാഹിബിനെ പുകഴ്ത്തിക്കൊണ്ട് കുറേ ആൾക്കാർ ഉടൻ തന്നെ രംഗത്തിറങ്ങുന്നു. അതായത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ സംവാദം തുടങ്ങി വെറും 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ ഏകദേശം ഒരു 10-20 വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്തിന്. നമ്മളെ നിഷ്പക്ഷ നിലപാട് എന്ന് പറഞ്ഞിട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ചങ്ങായി ഉണ്ടല്ലോ, അയാൾ എല്ലാം അടക്കമുള്ള ആൾക്കാർ കോളാമ്പി ജബ്ബാർ എന്നെല്ലാം പറഞ്ഞോണ്ടി. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ഒരു ഇവാലുവേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പിറ്റേന്ന് പത്രങ്ങളിൽ വന്ന എഡിറ്റോറിയൽസ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊരു എഡിറ്റോറിയലാണ്, ഇത് എന്താ പറയുന്നത്, ഇസ്ലാം വിമർശകൻ്റെ പതനം കണ്ട സംവാദം എന്നാണ് പറഞ്ഞത്. ചന്ദ്രികയിൽ വന്ന എഡിറ്റോറിയലാണ്, ഇത് എഴുതിയിട്ടില്ല ആര്, ഡോക്ടർ അബ്ദുള്ള വാസിൽ സി പി ആണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ എഡിറ്റോറിയൽ വായിക്കുന്നില്ല. കാരണം ഈ അബ്ദുള്ള വാസിൽ സി പി എന്ന് പറയുന്നത് എം എം അക്ബറിൻ്റെ സ്യൂട്ട് കേസെല്ലാം എടുത്ത് വരുന്ന ഒരു ചക്കനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അബ്ദുള്ള വാസിലിന് അങ്ങനെ പറയാൻ പറ്റും. അതായത് അവർ തന്നെ പരിപാടി എടുത്ത ഫയൽ ബാം വിജയിച്ചതെന്ന് പറഞ്ഞിട്ട് അവരെന്നെ എഡിറ്റോറിയൽ എഴുതുക, അതാ പരിപാടി. അതുകൊണ്ടാണ് ഞാൻ ഉവാക്കുന്നത്. ഇനി അടുത്തത്, ഇത് മാധ്യമത്തിൽ വന്ന ഒരു എഡിറ്റോറിയലാണ്. മാധ്യമത്തിൽ പറഞ്ഞത് എം എം അക്ബർ ജബ്ബാർ സംവാദം ആശയ കൈമാറ്റ വേദിയായി എന്നാണ്. പക്ഷേ ഞാൻ അതിനെപ്പറ്റി കൂലങ്കശമായിട്ട് ചിന്തിച്ചു, മാധ്യമം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം മാധ്യമം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ പത്രമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പത്രം സ്വാഭാവികമായിട്ടും ജബ്ബാർ മാഷ തേച്ചൊട്ടിച്ചു എന്നേ പറയാൻ പാടില്ലൂ, അല്ലാതെ ഇങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതാണ് അതിനുള്ള കാരണം. കാരണം എന്ന് പറയുന്നത് ഈ പ്രബോധനം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ മാസികയാണ്. ഈ പ്രബോധന മാസിക 2021 ഇത് പണ്ടത്തെ ഒരു ഇതിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത് ലേഖനം. ഒരു 2-3 വർഷം മുമ്പ് പ്രബോധനത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ഇവർ ഈ ഹൃദയത്തിൻ്റെ ഉള്ളിലത്തെ തലച്ചോറ് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിനി, പക്ഷെ നടന്നിട്ട. അപ്പോൾ അവർ വിറ്റഴിക്കാൻ ശ്രമിച്ച് നടക്കാത്തൊരു കാര്യം അക്ബർ സാഹിബ് വിറ്റഴിച്ചു എന്ന് പറയുമ്പോൾ അവർക്കത് പിടിക്കൂല. അതുകൊണ്ടാണ് അവർ എന്ത് പറഞ്ഞത്, ആശയ കൈമാറ്റ വേദിയായിപ്പോയി, ജബ്ബാർ ഭാഷ തോറ്റിട്ടാന്ന് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ഇതിൻ്റെ എല്ലാം പറകിലുള്ള കച്ചവട താല്പര്യങ്ങൾ എന്ന് പറഞ്ഞ ഇതാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു എഡിറ്റോറിയലിൽ ആകെ പോരെ ഇത്ര മാത്രമേ ഉള്ളൂ, ഇത് ഈ റെഡ് കോർണറിൽ കാണുന്ന അത്ര പോരെ മാത്രമേ ജബ്ബാർ ഭാഷ ഇകഴ്ത്തിയിട്ട് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അക്ബർ സാഹിബിന് ആദ്യത്തെ ഒരു പണി കിട്ടിയാണ്,
മാധ്യമത്തിന്റെ വകയായിട്ട്. രണ്ടാമത്തേനെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോ അള്ളാഹു പറയുകയാണ്, അല്ലെങ്കിൽ കടലിലെ ഇരുട്ട് പോലെ സഹാബ്, അതവനെ മൂടിക്കളയുന്നു ആ ഇരുട്ട്. തിരമാല, തിരമാലക്ക് മീതെ മേഘം, ഇരുട്ട് പിന്നെയും ഇരുട്ട്, കയ്യ് വെളിയിലേക്ക് എടുത്താൽ പോലും കാണാത്ത ഇരുട്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു കടലിൽ ഇരുട്ടാണ്, കടലിന്റെ അടിയിലേക്ക് പോയാൽ ഇരുട്ടാണെന്നാണ് ഖുർആൻ പറയുന്നത്. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ഇത് പറയുമ്പോ സമുദ്രത്തെ പറ്റി ഒരു ഗവേഷണവും ലോകത്ത് നടന്നിട്ടില്ല. കടലിലെ ഇരുട്ടിനെ കുറിച്ച് ഖുർആനിക പ്രമാണം മനസ്സിൽ വെച്ചുകൊണ്ട് കടലിനെ കുറിച്ച് എഴുതപ്പെട്ട ലോക പ്രസിദ്ധമായ ഒരു പുസ്തകത്തിലെ ഉദ്ധരണിയിലേക്ക് ഞാൻ എന്റെ പ്രിയ. അപ്പോ ഈ അക്ബർ സാഹിബ് കണ്ടുപിടിച്ച ഈ കാര്യം ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമല്ല സുന്നികളും വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ സമദാനിയാ, സമദാനി പറഞ്ഞത് ഒരു അത്ര കൊല്ലം മുമ്പ്. സമദാനി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആയക്കടലിൽ ഇരുട്ടുണ്ട്, അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അത് പിന്നീട് കണ്ടെത്തിയാന്നല്ലോ. അപ്പൊ അക്ബർ സാഹിബ് ചെറുങ്ങനെ ഒരു പ്രതിരോധത്തിലായി. കാരണം എന്താ വെച്ചാൽ അക്ബർ സാഹിബ് പൊതുവിൽ പറഞ്ഞുകൊണ്ടായത് ഇതിപ്പോ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ഒരു കാര്യമാണ്, ഈ മുമ്പ് ഇത് ആഹാരം അറിയുന്നുണ്ടായിട്ട് ഇത് എനിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം എന്നാണ്. അപ്പൊ ഇത് 10 കൊല്ലം മുമ്പേ സമദാനി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അതോടെ അക്ബർ സാഹിബിന് രണ്ടാമത്തെ പണി കിട്ടി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആയിട്ടാകുമ്പോ കുറെ ഉസ്താക്കന്മാർ രംഗത്തിറങ്ങി. ഉസ്താക്കന്മാർ ഒരു പ്രശ്നം എന്ന് വെച്ചെങ്കിൽ, ഇത് നമ്മൾ അബൂഷമാസ് മൗലവി എന്ന് പറയുന്ന യൂട്യൂബിലുള്ള വീഡിയോയിൽ ഇടുന്ന ഒരു ചങ്ങായാണ്. ഇപ്പൊ അയാൾ പറഞ്ഞത് സംവാദം കൊണ്ടുണ്ടായ ഐക്യം കാലം ആവശ്യപ്പെടുന്നതാണ്, ആ വിഷയത്തിൽ മുസ്ലിം സമൂഹം ഖുർആന്റെ കൽപ്പന നിറവേറ്റി എന്നാണ് പറഞ്ഞത്. അതായത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്, അത് ഞങ്ങൾ നിറവേറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അബൂഷമാസ് മൗലവി ഇത് പറയുമ്പോൾ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലെല്ലാം ഓരോരോ പള്ളി ഇങ്ങനെ ടപ്പ ടപ്പ എന്നിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം? പാകിസ്ഥാനിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് പോകുന്നവർ ഉമ്മാനെല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടല്ല പോകുന്നത്. കാരണം ഷിയാ പള്ളിയിൽ പോയെങ്കിൽ സുന്നികൾ പോകുമ്പോൾ വെക്കും, സുന്നി പള്ളിയിൽ പോയാൽ ഷിയാക്കൾ പോകുമ്പോൾ വെക്കും. ഇതാ ലോകത്ത് ഇസ്ലാമിന്റെ അവസ്ഥ. അപ്പാന്ന് അബൂഷമാസ് മൗലവി പറയുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരായിട്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. ഒരു സ്വപ്നം കണ്ടാണ് അബൂഷമാസ് മൗലവി യഥാർത്ഥത്തിൽ. അപ്പോ ഇനി അത് കഴിഞ്ഞ് അക്ബർ സാഹിബ് ഒരു വിധത്തിൽ കേരളത്തിൽ ഇസ്ലാമിനെ ഞാൻ ഇങ്ങനെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു, ഇതാ ഇസ്ലാമി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇസ്ലാമിനെ വിജയിച്ചു ഇസ്ലാമിന് വേണ്ടി എന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് മുമ്പ് പറഞ്ഞ ഒറ്റക്കെട്ടിന്റെ രണ്ടാമത്തെ ഭാഗം വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്താണത്? الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഒരു സംവാദം നടക്കുകയുണ്ടായി. രണ്ട് യുക്തിവാദികൾ തമ്മിലുള്ള സംവാദം. ഒരാൾ പൂർണ്ണമായുള്ള യുക്തിവാദി, മറ്റൊരാൾ അർദ്ധ യുക്തിവാദി എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ഉള്ളിൽ യുക്തിവാദം കടത്തിക്കൂട്ടുന്ന യുക്തിവാദി. പൂർണ്ണമായും യുക്തിവാദിയായ ജബ്ബാർ മാഷും അർദ്ധ യുക്തിവാദിയായ മതയുക്തിവാദിയായ എം എം അക്ബർ നമ്മളുടെ സംവാദമായിരുന്നു. അപ്പോൾ അതിനെ എങ്ങനെ യോജിക്കും എന്നായിരുന്നു നമ്മൾ ചിന്തിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് സുന്നികളെ ഭാഗത്തു നിന്നില്ല രണ്ടാമത്തെ പരിപാടിയാണ്. ഇയാൾ പറയുന്നത് രണ്ടാളും യുക്തിവാദികളാണ്, ഇനി ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നു. എം എം അക്ബർ അർദ്ധ യുക്തിവാദി, മറ്റാള് ഫുള്ള് യുക്തിവാദി, ഇതിൽ ഇസ്ലാം ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ എം എം അക്ബറിന് മനസ്സിലായി. നേരത്തെ അബൂഷമാസ് മൗലവി പറഞ്ഞ ഒറ്റക്കെട്ടിന്റെ രണ്ടാമത്തെ ഘട്ടാണ് ഇപ്പൊ കണ്ടത്. ഇനി അത് കഴിയുമ്പോഴത്തേക്ക് ചറപറ ഘട്ടാണ് പിന്നെ ഇത് അടുത്തത്. പൊതുജനത്തെ പൊട്ടന്മാരാക്കാൻ വേണ്ടി വഹാബി 3D കണ്ണടകൾ എന്ന് പറഞ്ഞ സുന്നികൾ ഇറക്കിയ ഒരു സംഭവം. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ സുന്നികൾ പറയും, സുന്നികൾ ഈ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, അത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ സുന്നികളും മുജാഹിദാറും തമ്മിൽ ഒത്തെങ്കിൽ സുന്നികൾ ഉണ്ടാവില്ല. പിന്നെ ലോകത്തേടെയും സുന്നികളെ മേലെ സലഫികൾ ആധിപത്യം സ്ഥാപിച്ച ചരിത്രം മാത്രമേ ലോകത്തില്ലൂ. അല്ലാതെ സലഫികളെ നേരിടാൻ സുന്നികളെ കൊണ്ട് പറ്റൂല. അതിനുള്ള കാരണം എന്തെന്ന് വെച്ചെങ്കിൽ സലഫികൾ മുന്നോട്ട് വെക്കുന്ന പ്യൂരിറ്റേറിയൻ ഇസ്ലാമാണ്, ശുദ്ധമായിട്ടുള്ള മതജീവിതം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ് സത്യത്തിൽ. അപ്പൊ ഇസ്ലാം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ വളർത്തിയത് എന്താണെന്ന്. എന്നോട് പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ചിലർ പറഞ്ഞ് സൂഫികളെ സാർവലൗകികത ഇസ്ലാമിനെ വളർത്തിയിട്ടുണ്ട് എന്ന്. അത് ചിലപ്പോൾ ശരിയായിരിക്കും. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ വളർത്തിയത് എന്തെന്ന് വെച്ചെങ്കിൽ ഞാൻ പറയും, യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ സമ്മാനമായിട്ട് കിട്ടുന്ന സ്ത്രീകളുടെ നഗ്ന ശരീരങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് വാളുപെടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ട യുവാക്കളാണ് ഇസ്ലാമിനെ വളർത്തിയത് എന്ന് ഞാൻ പറയും. അതിനുള്ള തെളിവ് ഹദീസുകളിൽ ഭാണ്ഡത്തിൽ കൂടുതൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യും ആര് വന്നാലും. അപ്പോൾ അതാണ് എൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. അതിലേക്കാണ് സുന്നികൾ പോകുന്നത്. സുന്നികൾ പറയുന്നത് സലഫികളെ ഇങ്ങനെ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല, കാരണം സലഫികൾ വന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ സുന്നികളിൽ ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നില്ല. നേരത്തെ അബൂഷമാസ് മൗലവിനെ മാതിരി അബൂഷമാസ് മൗലവി പറയുന്ന എല്ലാം ഒറ്റക്കെട്ടുക. ഇനി അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് വന്ന് വഹാബി യുക്തിവാദി സംവാദം ഇസ്ലാമിനെ ബന്ധപ്പെടുത്തരുത് എന്ന് പറഞ്ഞ നൌഷാദ് ഹുസൈനി എന്ന് പറയുന്ന ആള്, അബ്ദുൽ സമദ് അൻവാരി, തൊഴിയൂർ സഖാഫി എല്ലാം കൂടി വേറെ ഒരു പ്രബോധനം ആരംഭിക്കുന്നു. ഇവരെല്ലാം പറയുന്നത് എം എം അക്ബർ ചെയ്യുന്ന ശരിയില്ല എന്ന്, എം എം അക്ബറിനോട് യോജിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത വളരെ ഇതായിട്ടുള്ള വീഡിയോ ഒന്നു. നിങ്ങൾ അറബി
ഗ്രാമർ അത്ര പഠിച്ചിട്ടുണ്ടാവില്ലെങ്കിൽ വല്ല ആളുകളും പഠിച്ച ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ളമീർ മടക്കുമ്പോ പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ചു അതിനൊരു ശൈലിയും രൂപക്കുണ്ട്. നിങ്ങൾ പറഞ്ഞ പ്രകാരമാണ് അതിന്റെ അർത്ഥമെങ്കിൽ എങ്ങനെ പറയണമെന്നറിയാം. ഫീ ബഹരിൻ ലുജ്ജിയിൻ യഗ്ഷാഹ എന്ന് പറയണം. കാരണം നിങ്ങൾ ളമീർ മടക്കിയത് ലുലുമാത്ത് ഇരുട്ടുകൾ എന്നതിലേക്കാണ്. ഇരുട്ടുകൾ എന്നത് ബഹുവചനമാണ്. ബഹുവചനത്തിലേക്ക് ളമീർ മടക്കുമ്പോൾ മടക്കേണ്ട രീതി യഗ്ഷാഹു എന്നല്ല, യഗ്ഷാഹ എന്നാണ് പറയേണ്ടത്. ഞാൻ ചോദിക്കുന്നു, ലോകത്ത് ആധികാരിക മുഫസ്സിറുകളിൽ ആരെങ്കിലും, അവിടെയാണ് അതിന്റെ പ്രശ്നമുള്ളത്, യഗ്ഷാഹു എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടുകളെ പൊതിയുന്നു. ഇതെന്തിനാറിയോ? ഇരുട്ടുകളെ പൊതിയുന്നു എന്നർത്ഥം വെച്ചിട്ട് കടലിന്റെ അടിയിൽ തിരമാലുണ്ട് എന്ന് ശാസ്ത്രം പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. അത്രേ, ഏതോ ഒരാൾ പറഞ്ഞു കടലിന്റെ അടിയിൽ തിരമാലുണ്ട്. അത് അൻവരിസ്ഥാനാരി എവിടെന്നെങ്കിലുമൊക്കെ കല്ലുമലൊക്കെ തട്ടിയിട്ട് വെള്ളം ഇങ്ങനെ ഇളകുമല്ലോ, അതാ തിരമാല. അങ്ങനെയപ്പോ കിണറിലും തിരമാല ഉണ്ടാവും, അതിരിക്കട്ടെ. ഈ കടലിന്റെ അടിയിൽ തിരമാല ഉണ്ട് എന്നത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് യഗ്ഷാ ഹു എന്ന ആ ളമീറിന്റെ മർജിഇലൈഹി മാറ്റി എന്ന് പറഞ്ഞാൽ, ഹു എന്നതിനെ സമുദ്രത്തെ പൊതിയുന്നു എന്ന് പറഞ്ഞ വാക്കിനെ ഇരുട്ടുകളെ പൊതിയുന്നു എന്നാക്കി മാറ്റി. പാരാ യുക്തിവാദി, എന്ത് പണിയപ്പോ അവിടെ ചെയ്തത്? ദീനാണോ അവൾ അഭിനന്ദനം അറിയിച്ച് പറയൂ. പള്ളി ദർശനില്ലേ ജലാലൈനി കുർത്തുബി റാദി മറിക്ക് യഗ്ഷാഹു എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ പൊതിഞ്ഞു എന്നാണോ കടലിനെ പൊതിഞ്ഞു എന്നാണോ? ദിലിപ്പത്ര അല്ല പറയണുള്ളൂ, വിശാലമായൊരു കടല്. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞെങ്കിൽ നല്ലൊരു അറബി പണ്ഡിതനാണ് ഹസനി. അപ്പോ ഹസനി പറയുന്നത് എം എം അക്ബർ പറഞ്ഞതിൽ യാതൊരു കാര്യമില്ല, ലമീറെല്ലാം മാറിപ്പോയി, എം എം അക്ബറിന് അറബി ഒന്നും അറിയില്ല എന്നാ ഇയാൾ പറയുന്നു. ഇപ്പൊ ഈ ആകെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും പറയുന്ന യുക്തിവാദികളല്ല, പറയുന്നെല്ലാം ആരാന്ന്, നേരത്തെ ഒറ്റക്കെട്ട് എന്ന് ഷമ്മാസ മൗലവി പറഞ്ഞ ഒറ്റക്കെട്ടുകാരാണ് ഫുള്ള് പറയുന്നത്. അപ്പോ ഇത് കഴിഞ്ഞതോടെ അക്ബർ സാഹിബ് ഫുള്ള് പ്രതിരോധത്തിലാകുകയാണ്, ചറപറ പരിപാടികൾ ആരംഭിക്കുന്നത്, ആടെ പരിപാടി വെച്ചിട്ട് വിശദീകരണം കൊടുക്കുന്നു, ഈടെ പരിപാടി വെച്ച് വിശദീകരണം കൊടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി. എന്താണ് ആ അബദ്ധം? ആ അബദ്ധം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിനർത്ഥം ആയത്തിൽ പറഞ്ഞിട്ടുള്ള ആശയം അക്കാലഘട്ടത്തിലെ അറബികൾക്ക് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ, അപ്പോൾ അതിൽ അവർക്ക് അറിയാത്തൊരു കാര്യമാണെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സത്യത്തിൽ ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിലെ 40-ാമത്തെ വചനം 39-ാമത്തെ വചനത്തിൻ്റെ തുടർച്ചയാണ്. 39-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി അറബികൾക്ക് ദിവസേനയുള്ള അനുഭവം പറയുന്നു. മരുഭൂമിയിലെ മരുപ്പച്ച തേടി വരുന്ന ഒരാളെക്കുറിച്ച്, ആ വെള്ളമുണ്ട് എന്ന് വിചാരിച്ചിട്ട് മരുപ്പച്ചയിൽ എത്തുമ്പോൾ വെള്ളമില്ലാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു പിന്നെ കാഫറുകളുടെ സത്യനിഷേധികളുടെ കർമ്മങ്ങളുടെ ഉപമ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അവർക്ക് കൃത്യമായി ഡെയിലി ലൈഫിൽ അറിയാവുന്ന കാര്യം. അപ്പോ ജബ്ബാർ മാഷ് തുടക്കത്തിലെ പറഞ്ഞ ഒരു കാര്യമാണ് എന്ത്, ഈ അറബികളോടൊരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംവാദത്തിന്റെ വിഷയം? ഖുർആനിൽ പറഞ്ഞിട്ടില്ലതും അന്നത്തെ കാലത്ത് അറബികൾക്ക് അറിയാത്തതും പിന്നീട് ശാസ്ത്രം തെളിയിച്ചതുമായ എന്തെങ്കിലും ഒരു സംഗതി ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ശഹാദത്ത് തെളിമ ചൊല്ലാന്ന പറഞ്ഞു. ഇപ്പൊ അക്ബർ സാഹിബ് ആടെ വല്ല പറഞ്ഞു ഗീർവാണം പറഞ്ഞു എന്ത്, ആ ഇങ്ങനെ ആയക്കടയിൽ ഇരുട്ടുണ്ട് എന്ന്. ഇപ്പൊ ഇത് അക്ബർ സാഹിബ് തന്നെ പറയുന്നത് അത് അന്നത്തെ കാലത്ത് അറബികൾക്ക് അറിയായിരുന്നു എന്ന്. എന്നാ പിന്നെ ഇതിലെന്തെങ്കിലും ഒരു കഥയുണ്ടോ? അന്നത്തെ കാലത്ത് അറബികൾക്ക് അറിയാവുന്ന കാര്യം ഉണ്ടോ എന്നല്ലോ ചോദിച്ചു, അറിയാത്ത കാര്യം ഉണ്ടോ എന്നല്ല നമ്മ അക്ബർ സാഹിബിന്റെ അടുത്ത് ചോദിച്ചു. ഇപ്പൊ അക്ബർ സാഹിബ് പറയുന്ന ആ ഉപമ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അറബികൾക്ക് അന്ന് അറിയുന്നുണ്ടായിരുന്നു. എപ്പോ അത് പറയുന്നത്? സംവാദം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞെങ്കിൽ അക്ബർ സാഹിബും സമ്മതിച്ചു, വേദിയിൽ വെച്ചിട്ട് പറഞ്ഞത് തെറ്റാന്ന്. ഇനി അക്ബർ സാഹിബിന്റെ സംവാദത്തിന്റെ തുടക്കം മുതൽ ഈ വെല്ലുവിളിച്ച് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു വെല്ലുവിളി എടുത്തു. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന്. അപ്പൊ അവർ പറയും ഞാൻ ആദ്യം വെല്ലുവിളിക്കുന്നു. അപ്പൊ ഞാൻ പറയും ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു, ഇല്ല ഞാൻ ആദ്യം വെല്ലുവിളിക്കുന്നു. ഇങ്ങനത്തെ ഒരു ചങ്ങായിയാണ് ഇപ്പൊ വരാൻ പോകുന്നത്, റഫീഖ് സലഫി എന്ന് പറയുന്ന ഈ മനുഷ്യൻ. അപ്പൊ ഇയാള് സൗദി അറേബ്യയിലൂടെ ഇല്ല, അപ്പൊ അതിന്റെ ഒരു ധൈര്യം ഇയാൾക്കുണ്ട്. ഒരു പൊതുവേദിയിൽ വെച്ച് സംബന്ധിക്കാൻ പറഞ്ഞാൽ റഫീഖ് സലഫി ഒരു ഹൈ എടുക്കില്ല, ഞാൻ സൗദി അറേബ്യയിലില്ലെന്ന്. റഫീഖ് സലഫി സൗദി അറേബ്യയിൽ നമ്മളെ കുഴപ്പമല്ലല്ലോ. റഫീഖ് സലഫിക്ക് അത്ര സംബന്ധിക്കാൻ ബുദ്ധിമുട്ടാതുണ്ടെങ്കിൽ കേരളത്തിൽ വന്ന് നമ്മളായിട്ട് സംബന്ധിക്കണം. ഇപ്പൊ റഫീഖ് സലഫി അറിയുവാണെങ്കിൽ ഒരു ഓൺലൈൻ സംവാദം നടത്താന്ന്. ഓൺലൈൻ സംവാദത്തിൽ ഒരു പ്രശ്നം എന്താ വെച്ചെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മ്യൂട്ടാക്കാനും പല പരിപാടികളും പറ്റും ഓൺലൈൻ സംവാദത്തിൽ. അതാ ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ റഫീഖ് സലഫി ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്ന എന്താന്ന് വെച്ചെങ്കിൽ അക്ബർ സാഹിബ് ഒരു വല്ലാത്ത ഇതാണ്, അക്ബർ സാഹിബിനോടൊന്നും മുട്ടാൻ പറ്റൂല, അക്ബർ സാഹിബ് പറഞ്ഞതാന്ന് യഥാർത്ഥം എന്നുള്ള പറഞ്ഞോടുന്നത്. ഇപ്പൊ റഫീഖ് സലഫി മെല്ലെ മാറ്റി പിടിക്കാൻ തുടങ്ങി ലൈന്. റഫീഖ് സലഫി ഇപ്പൊ പറയുന്ന ഇതാണ്, വിശദീകരിക്കുമ്പോ സ്വാഭാവികമായും അതിന്റെ ളമീർ
അദ്ദേഹം പറഞ്ഞിടത്ത് ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാകാം. എന്നാൽ അതിൻ്റെ ഉദ്ദേശം ശരിയാണ്. അങ്ങനെ അക്ബറിനെ അതിൻ്റെ ലമീർ ലുലുമാത്തിലേക്ക് മടക്കിയത് കൊണ്ട് എന്തെങ്കിലും നേടാനുണ്ടോ? ഇതാ പറഞ്ഞത്, എന്ത് ലമീർ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവുന്നു. പാവം അക്ബർ സാഹിബിന് ലമീർ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവുന്നു. ലമീർ മാറാൻ അറിയാത്ത ആരുമില്ല നിങ്ങളുടെ കൂട്ടത്തിൽ കെ എൻ എമ്മിൽ. അപ്പോൾ എന്നാൽ പിന്നെ അയാളെ പറഞ്ഞേച്ചാൽ പോരെ? അപ്പോൾ ഈ കെ എൻ എം എന്ന് പറയുന്നതിൽ ലമീർ പോലും മാറ്റാനും മറിക്കാനും അറിയാത്തവരെ ഇല്ലത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി അക്ബർ സാഹിബിന് അത് മാറിപ്പോയല്ലോ. ഈ മാറിപ്പോയ അക്ബർ സാഹിബ് എന്നാൽ സമ്മതിക്കേണ്ട, എനിക്ക് ലമീർ മാറിപ്പോയി, അക്ബർ സാഹിബ് ഇല്ല, ഞാനിത് എല്ലാവരും തറവറ്റിച്ചു തരണം വലിയ വിജയാഘോഷം നടത്തുകയാണ്. അപ്പാണ് റഫീഖ് സലഫി പറഞ്ഞത് ലമീർ മാറിപ്പോയി. ഇനി റഫീഖ് സലഫി ചോദിച്ചൊരു കാര്യമുണ്ട്, അങ്ങനെ ലമീർ മാറിയതിനെ കൊണ്ട് അക്ബർ സാഹിബിന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ എന്ന്. അത് ശരിയല്ല, അക്ബർ സാഹിബിന് ഉപകാരമേ ഇല്ലു. പിറ്റേന്ന് അക്ബർ സാഹിബ് പ്രസിദ്ധീകരിച്ച ഒരു നോട്ടീസാണ് ഇത്, ഇങ്ങനെ ചിരിച്ചുകൊടുക്കുന്നുണ്ട്. 25 over lakhs സബ്സ്ക്രൈബേഴ്സ്, പിന്നെ 47 million ടോട്ടൽ വ്യൂസ്. അപ്പം ഇതൊരു നേട്ടമല്ല, അതെ ആ ലമീർ മാറിയതിനെ കൊണ്ടുണ്ടായ നേട്ടമാണ് ഇത് ഇപ്പം കണ്ടത്. അതാണ് റഫീഖ് സലഫി പറയുന്നത്, ലമീർ മാറിയതിനെ കൊണ്ടൊരു നേട്ടമുണ്ട് അക്ബർ സാഹിബിന്. നേട്ടമേ ഇല്ലു അക്ബർ സാഹിബിന്. അപ്പം ഇങ്ങനെയാണ് ഇവരെ കഥ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഘട്ടത്തിലേക്ക് അടക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വളരെ ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മളെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ആഴക്കടലിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആഴക്കടലിൽ പോയി മീൻ പിടിക്കുക എന്ന് പറഞ്ഞെങ്കിൽ കടലിലൊരു 3-4 nautical miles അപ്പുറം പോയി മീൻ പിടിച്ച് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ് നമ്മൾ ആഴക്കടലിൽ പോയി മീൻ പിടിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അക്ബർ സാഹിബ് പറയുന്ന ആഴക്കടൽ അങ്ങനത്തെ ഒരു ആഴക്കടലല്ല. അക്ബർ സാഹിബ് പറയുന്നതനുസരിച്ച് കടലിൻ്റെ തീരത്ത് പോയിട്ട് നിൽക്കുക, തുള്ള നേരെ താഴേക്ക് പോവുക ആഴക്കടലിൽ. ആ അർത്ഥത്തിൽ അക്ബർ സാഹിബ് പറഞ്ഞത്, നമ്മ ഉദ്ദേശിക്കുന്ന ആഴക്കടൽ അതല്ല. അപ്പം ഇത് വേറൊരാഴക്കടലാണ് അക്ബർ സാഹിബിൻ്റെത്. ഇനി ഹൃദയത്തിൻ്റെ ഉള്ളിലത്തെ തലച്ചോറ് എന്ന് പറയുന്ന സാധനം അക്ബർ സാഹിബ് പറയുന്നത് ഒരു, പിന്നെ അക്ബർ സാഹിബ് പ്രയോഗിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. എന്തെന്ന് വെച്ചെങ്കിൽ കുറേ ഇംഗ്ലീഷുകാരെ പേരിങ്ങനെ പറയും, ജോണ്, സ്റ്റീഫൻ, ജോബ് എന്നെല്ലാം പറയും. എന്നിട്ട് അവർ ഇവരെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത് അക്ബർ സാഹിബ് അറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കാദർ പോക്കർ ഔക്കർ, കാദർ ഫിസിക്സിൻ്റെ പിതാവാണ്, പോക്കർ കെമിസ്ട്രിയുടെ പിതാവാണ്, നാസർ മറ്റേ മെറ്റലർജിൻ്റെ പിതാവാണ് എന്ന്. വേണമെങ്കിൽ ഇങ്ങ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുന്നല്ലോ പറയും അക്ബർ സാഹിബ്. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു നാസറിനെ സ്വാഭാവികമായിട്ട് കാണുമല്ലോ. അപ്പം ഇവർ പറയാതെ കണ്ട, ഞങ്ങളെ ജ്ഞാനം ഫുള്ള് തട്ടിയെടുത്തിട്ടാണ് ഈ ഇംഗ്ലീഷുകാർ ഞങ്ങളെ പറ്റിച്ചെയ്യുന്നത്, ആരാ അറബികളെ ജ്ഞാനത്തിന്. യഥാർത്ഥത്തിൽ വലിയ ശാസ്ത്രീയ പാരമ്പര്യം ഉണ്ടായ ഒരുപക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന മതം ഉത്ഭവിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തിനെ നിയന്ത്രിക്കാൻ പര്യാപ്തമായ ജ്ഞാനവും ബോധവും ഉണ്ടായ ഒരു വർഗമായിരുന്നു സത്യത്തിൽ അറബികൾ. അറബികളെ തകർത്തത് ഇസ്ലാമാണ്. കാരണം എന്തുകൊണ്ട്? 5 നേരം നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോകുന്നതിന് പിന്നെ വേറെ എന്തെങ്കിലും സമയം കിട്ടും? അത് കിട്ടൂലല്ലോ. അമ്മ ചിന്തിക്കണ്ട, ഇപ്പോൾ ഒമർ ഖയ്യാമിനെ പോലെ ഒരു എഴുത്തുകാരനെ ഇനി ഇസ്ലാമിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഒമർ ഖയ്യാമ് എഴുതാൻ വേണ്ടിയിട്ട് പെന്നും പേപ്പർ എടുക്കുമ്പോഴത്തേക്ക് അടുത്ത ബാങ്ക് കൊടുക്കും. ഇനി കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷണം നടത്തേണ്ട കാര്യമില്ല. എല്ലാം ഒരു 114 ഇതിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് അറബികൾ നശിച്ചു പോയത്. അറബികളെ നശിപ്പിച്ചത് ഇസ്ലാമാണ്. അറബികളെ സുവർണ കാലഘട്ടത്തിൽ ഇല്ലാതാക്കിയ ഇസ്ലാമാണ്. പക്ഷേ ഇവർ പറയുന്നത് അങ്ങനല്ല, ഞങ്ങളെ മുസ്ലിങ്ങളായിട്ടില്ല ശാസ്ത്രജ്ഞന്മാർ കുറെ ഐത്തമീൻ്റെയും മറ്റേ തമീൻ്റെ എല്ലാം പേരെല്ലാം പറയും. എന്നിട്ട് പറയും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ കണ്ടുപിടിച്ച് എന്ത് കണ്ടുപിടിച്ച്? ശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചു. ശരി, അവർ എങ്ങനെ കണ്ടുപിടിച്ച? ഖുർആൻ നോക്കിയിട്ടാണ് കണ്ടുപിടിച്ച്. ഈ ഐത്തമി നിറഞ്ഞ ചങ്ങായി രാവിലെ മുതൽ ഖുർആൻ തുറന്ന് നോക്കിയിട്ട് ആ അയിൽ മറ്റേ ഇതുണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, അങ്ങനെയല്ലല്ലോ കണ്ടുപിടിച്ചത്. ഐത്തമി കണ്ടുപിടിച്ചതും ഖുർആനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ ശാസ്ത്രബോധവും രണ്ട് സംഗതികളാണ്. അയാൾ നടത്തിയ പരിശ്രമങ്ങൾ ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്ത് അയാളൊരു മതവിശ്വാസമായിട്ട് ഇങ്ങനെ അഭിനയിച്ച് നടക്കുകയായിരുന്നു ഇവർ. കാരണം അതാണ് സത്യം എന്ന് പറയുന്നത്. ഇതാണ് അറബികളെ ചരിത്രം എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ അക്ബർ സാഹിബ് ഇങ്ങനത്തെ തന്ത്രങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പിക്ചറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എം എം അക്ബർ സാഹിബിന് ഇന്ന് അവിചാരിതമായിട്ട് കണ്ടുപിട്ടിയെന്നാണ്. അതായത് വിചാരിച്ചിട്ടൊന്നല്ല, ഇങ്ങനെ പോകുന്ന സമയത്ത് അവിചാരിതമായിട്ട് അക്ബർ സാഹിബിനെ കണ്ടുപിട്ടിയെന്ന്. പിറ്റേന്ന് ആഴക്കടലിലെ അന്ധകാരം തീരാത്ത സംശയങ്ങൾ നേരായ മറുപടിയും ഉദ്ഘാടനം സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. ഇതും അവിചാരിതമായിട്ടാണ്. അതായത് മുനവർ അലി ശിഹാബ് തങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിന്. അപ്പോൾ എം അക്സർ സൈബറിന് ഒരു പരിപാടി ഉണ്ടെന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ ആ 2 minutes ഞാൻ വരുന്നത് എന്നിട്ട് പോയിട്ട് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇതാ സംഭവിച്ച ഇതല്ല ഇവർ ആരെ കണ്ണിൽ പൊടിയിടാനാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സംഗതി എന്താന്ന് വെച്ചെങ്കിൽ ഈ ലീഗ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രതിപുരുഷനായിട്ടുള്ള ചങ്ങായാണ് മുനവർ അലി ശിഹാബ് തങ്ങൾ തരുന്നത്. ഇവിടെ എന്താ പ്രശ്നം? ലീഗ് എന്ന് പറയുന്നത് ഇ കെ സുന്നികളെ സംഘടനയാണ്, അതെല്ലാവർക്കും അറിയാം. എ പി സുന്നികൾക്ക് ലീഗായിട്ട് വല്ല വന്നൊന്നുമില്ല. എ പി സുന്നികൾ CPM വോട്ടെടുത്തി. CPM എന്നല്ല, എ പി ഉസ്താദ് ആർക്ക് വോട്ടിടാൻ പറഞ്ഞാൽ അവർക്കിടും, BJP ഇടാൻ പറഞ്ഞാൽ BJP ഇടും. അത് വേറൊരു കാര്യവും. അങ്ങനെയാണ് എ പി സുന്നികളുടെ അവസ്ഥ. അപ്പോൾ ഇ കെ സുന്നികളെ സംഘടനയാണ് ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലീഗ് മുജാഹിദ് നേതൃത്വമായിട്ട് അടുക്കുന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. മുനവർ അലി ശിഹാബ് തങ്ങളും ഈ എം എം അക്ബറും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ലീഗ് മുജാഹിദുമായിട്ട് അടുക്കുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ അടുത്തെന്താ പ്രശ്നം? അങ്ങനെ അടുത്തുന്നുണ്ടെങ്കിൽ ഇ കെ സുന്നികൾ കെട്ടിൻ്റെ പണി കിട്ടും, ഒരു സംശയമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇ കെ സുന്നികളെ ഉണ്ടായില്ല, എല്ലാം മുജാഹിദ് അറിയിക്കും.
ഈ എല്ലാ മുജാഹിദാറായിട്ട് മാറിയാൽ എല്ലാ പ്രശ്നമുണ്ട്. അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. എല്ലാ മുജാഹിദാറായിട്ട് മാറുമ്പോൾ രണ്ട് തരം ആൾക്കാരെ ഉണ്ടാവും. ഒന്ന് എക്സ് മുസ്ലിംസ്, മറ്റൊന്ന് തീവ്ര മുസ്ലിംസ്. ഇതിൻ്റെ ഇടയിൽ നമ്മളെ കാര്യം നോക്കി നടക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു വിഭാഗത്തിനെ സമൂഹത്തിൽ ആവശ്യമായിട്ടുണ്ട്. അതില്ലാതാവും. സുന്നികളിൽ അതുണ്ട്, പക്ഷെ മുജാഹിദായിട്ട് മാറുമ്പോൾ അതില്ലാതാവും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മുനവറിൽ ഷിയാബ് തങ്ങൾക്ക് ഇങ്ങനത്തെ യാതൊരു ചിന്തയില്ല. മുനവറിൽ ഷിയാബ് തങ്ങൾക്ക് ഇപ്പോൾ സുന്നിയൊന്നല്ല വലുത്, ലീഗൊന്നല്ല വലുത്. ഇതിങ്ങനെ അക്ബർ സാഹിബിൻ്റെ സംവാദം എല്ലാം ഉദ്ഘാടനം ചെയ്ത് നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിചാരിതമായിട്ട് പിന്നീങ്ങുണ്ട്, അപ്പോൾ കൈയ്യൊടുക്കുന്നു. എല്ലാം അവിചാരിതമായിട്ടാണ് കേട്ടോ, ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല സംഭവം എന്നല്ല. അങ്ങനെയല്ലാണ് സംവാദം. അപ്പോൾ ഇതെല്ലാമാണ് സംവാദത്തിന് ശേഷം നടന്ന സംഗതികൾ എന്ന് പറഞ്ഞത്. അപ്പോൾ സംവാദത്തിന് മുമ്പ് നടന്നത് പറഞ്ഞു, സംവാദ വേദിയിൽ വെച്ചിട്ട് നടന്നതും പറഞ്ഞു, സംവാദത്തിന് ശേഷം നടന്ന സംഗതികളും ഏകദേശം പറഞ്ഞു. അപ്പോൾ സംവാദ വേദിയിൽ വെച്ചിട്ട് നടന്ന സംഗതികളെ പറ്റിയിട്ട് പറയുമ്പോൾ ഞാൻ ഒന്നും കൂടി ഊന്നി പറയാനായിട്ട് ശ്രമിക്കുന്നത്, ഞാൻ പറയുന്നത് ആക്ച്വലി മീനിറ്റ് അതൊരു വിമർശനം തന്നെയാണ് സ്വാതന്ത്ര്യചിന്തകരെ നേരെയില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇപ്പം അക്ബർ സാഹിബ് എന്നല്ല പറഞ്ഞെങ്കിൽ വരുന്ന തന്നെ വലിയ ആപ്പിളിൻ്റെ ലാപ്ടോപ്പെല്ലാം എടുത്തിട്ടാണ്, മാക് ബുക്കെല്ലാം എടുത്തിട്ട് വരുന്നു, വെക്കുന്നു, അഞ്ച് ക്യാമറ ഇട, അഞ്ച് ക്യാമറ ഇട, വീഡിയോ ഓണാക്കുന്നു. ഇല്ല, ഇങ്ങനെ മൈക്കൊന്നും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അക്ബർ സാഹിബിന് വീഡിയോ ഓണാക്കുമ്പോഴത്തേക്ക് ഫുള്ള് പ്ലേ ആകുന്ന, ലൈവ് പോകുന്നു, ടെക്നോളജിയുടെ ഒരു പാരമ്യത എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, യുക്തിചിന്തകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആകാൻ പറ്റുമോന്ന്. ഞാൻ പറയും അങ്ങനെ ആകാൻ പറ്റൂലാന്ന്. അതിനൊരു കാരണമുണ്ട്. എന്താണ് കാരണം? ആ കാരണം എന്ന് പറയുന്നത്, നമ്മൾ സ്വതന്ത്ര ചിന്തകരെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര ചിന്ത പ്രബോധനം എന്ന് പറയുന്നത് നമ്മളെ ജീവിതമാർഗമല്ല, നമ്മുടെ ജീവിതമാർഗ്ഗമല്ല അത്. പക്ഷെ അക്ബർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അത് അക്ബർ സാഹിബിൻ്റെ ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാശാരി ഉളിയപ്പോൾ മൂർച്ചയാക്കിയിട്ട് നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ടാക്സി ഡ്രൈവർ കാറ് തുടച്ച് മിനുക്ക് വെക്കുന്ന പോലെ അക്ബർ സാഹിബ് ടെക്നോളജി ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല, അത് സത്യമാണ്. പക്ഷെ എന്നാൽ ഇങ്ങനെ ഈ മൈക്കെല്ലാം പിടിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി നമ്മൾ പുരോഗമിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ശരി, ഇനി ഇതിന് ശേഷം നടന്നൊരു സംഭവം എന്ന് പറയുന്നത്, ആ ഇതിന് ശേഷം കുറേ ഉസ്താക്കന്മാർ നാട്ടിലിറങ്ങി. ഇവരെല്ലാം വിചാരം എന്ന് പറഞ്ഞെങ്കിൽ എം എം അക്ബർ യുക്തിവാദികൾ എന്തോ തേച്ചൊട്ടിച്ചു എന്നാ. ഇപ്പം ഇവർ പറയുന്നത് ഫുള്ള് സംവാദത്തിന് വെല്ലുവിളിക്കുന്നു. ആടാ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത്? സംവാദത്തെ വെല്ലുവിളിക്കുന്നത് ഫേസ്ബുക്കിൽ വെല്ലുവിളിക്കുന്നുണ്ട്, എല്ലാ നവമാധ്യമങ്ങളിലും വെല്ലുവിളിക്കുന്നുണ്ട്. വെല്ലുവിളിക്കുമ്പോൾ ഇവർ പറയുന്നത് ഡയറക്റ്റാണ്, നിങ്ങൾ സംവാദത്തിനുണ്ടോയെന്നായിരിക്കുന്നു യുക്തിവാദികളോട്. അങ്ങനെ സംവാദത്തിന് വെല്ലുവിളിച്ച ഒരു വ്യക്തിയാണ് ഈ കാണുന്നത്. ഇയാളെ പേര് ഞാൻ പറയാം, ഇതെൻ്റെ നാട്ടുകാരൻ തന്നെയാണ്, ഒരു ഇ കെ സുന്നി പണ്ഡിതൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹമീദ് ഫൈസ് ബദിര എന്ന പേര്, നമ്പർ വേണമെങ്കിൽ നോട്ട് ചെയ്തോ, 97 47 39 14 11. അപ്പം ഇയാൾ പറയുന്നത് യുക്തിവാദികളായിട്ട് സംവാദത്തിന്, യുക്തിവാദികൾ ഖുർആനിൻ്റെ ദൈവികത എന്ന വിഷയത്തിൽ സംവാദത്തിന് റെഡിയാണോന്നാ ചോദിക്കുന്നത്. ഞാൻ റെഡിയാണ്. ഹമീദ് ഫൈസ് ബദിരുമായിട്ട് ഖുർആനിൻ്റെ ദൈവികത എന്നുള്ള വിഷയത്തിൽ ഫെബ്രുവരി 15 ശേഷം, 15-നോ 16-നോ 17-നോ സംവാദത്തിന് ഞാൻ റെഡിയാണ്. ഹമീദ് ഫൈസ് ബദിര കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഏറ്റെടുത്തു, ഇത്ര ആളെ മുന്നിൽ വെച്ചിട്ട് ഇനി ഇതിൽ നിന്ന് മുങ്ങാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാറായിട്ടുള്ളൂ. അപ്പോൾ സംവാദം നടക്കട്ടും, ഞാൻ റെഡിയാണ്. ഇനി ഹമീദ് ഫൈസ് മദനിയോട് എനിക്കൊരു ഇതുണ്ട്, എന്തെന്ന് വെച്ചെങ്കിൽ അയാൾ വളരെ മാന്യമായിട്ടാണ് സംവാദത്തിന് വെല്ലുവിളിച്ചത്. ഇനി മാന്യം അല്ലാതെ വെല്ലുവിളിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവർ മാന്യം അല്ലാതെ വെല്ലുവിളിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യല്? നമ്മൾ മാന്യമല്ലാതെ ആ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടതായി വരും. അപ്പോൾ അതിലേക്ക് പോകാം നമുക്ക്. നിങ്ങൾക്ക് യുക്തിയുടെ കണികയുണ്ടോ? വെല്ലുവിളിക്കാം ഇനിയും നിങ്ങളെ. ഒരിടത്തേ ഉള്ളൂ, ബഹറെന്ന ഖുർആനിൽ 32 ഇടത്തുണ്ട്. എന്നിട്ടും നാണം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക, ആഴക്കടൽ അല്ല അതൊന്ന്. പിന്നെ എന്തിനാ അവിടെ അവിടെ മാത്രം ആഴക്കടൽ എന്ന് പറഞ്ഞേ? അപ്പൊ അവിടെ ആഴക്കടലാണെന്ന് സംബന്ധിച്ചാൽ ആഴക്കടലിൽ അക്ബർ പറഞ്ഞതെല്ലാം ഉണ്ട്, ഖുർആൻ പറഞ്ഞത് മുഴുവനുണ്ട്. അപ്പൊ രക്ഷപ്പെടണമെങ്കിൽ അത് ആഴക്കടലല്ലാതാക്കിയേ പറ്റുള്ളൂ, ഉപരിക്കടലാക്കിയേ പറ്റുള്ളൂ, അല്ലേ? ഇതല്ലേ നിങ്ങളുടെ ഗതികേട്? ഇതാണ് പോലും ഉക്തി. നാണം കെട്ട വർഗമാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ ലോകത്തെ മുഴുവൻ നിങ്ങൾ അറിയിച്ചതിൽ സന്തോഷമുണ്ട്. അതായത് യുക്തിവാദികൾ എന്ന് പറഞ്ഞെങ്കിൽ നാണം കെട്ട വർഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ അലിയാർ മൗലവിനെ സത്യം പറഞ്ഞെങ്കിൽ, ഇപ്പോ ഈ അലിയാർ മൗലവിനെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മളെ കിരീടം എന്ന് പറയുന്ന സിനിമയിൽ കൊച്ചിൻ അനീഫ് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതായത് മോഹൻലാലിന്റെ ബേക്കിൽ നിന്നിട്ട് ഇങ്ങനെ മാറി നിൽക്കടാ എന്നെല്ലാം പറഞ്ഞിട്ട് നടക്കുന്ന ഒരു ചങ്ങായി, അതേമാതിരിയാണ് അലിയാർ മൗലവി ഇപ്പം രംഗത്തിറങ്ങിയിട്ടുള്ളത്. അലിയാർ മൗലവി വിചാരം എം എം അക്ബർ വലിയ എന്തോ സംഭവമാണ്, അപ്പൊ എം എം അക്ബറിന്റെ ബേക്കിൽ നിന്നാൽ എനിക്ക് തട്ടിയിട്ടാതെ പോകുന്നതാണ്. അപ്പൊ അലിയാർ മൗലവി ഉപയോഗിച്ച പദങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, യുക്തിവാദികൾക്ക് നാണവുമാനുമില്ല, നാണം കെട്ടവരാന്ന് യുക്തിവാദികൾ എന്നാ പറയുന്നത്. അപ്പോൾ അലിയാർ മൗലവിനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയും, എന്തെന്നറിയോ, ഇങ്ങനെ ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ കുത്തിയിരുന്നിട്ട് രണ്ട് ഹെഡ്ഫോണും കുത്തിയിട്ട് വീഡിയോ ഉണ്ടാക്കാൻ ആര് വിചാരിച്ചാലും പറ്റും? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പൊതുവേദിയിൽ വന്നിട്ട് സംവദിക്ക്, സ്വതന്ത്ര ചിന്തകരുമായിട്ട്. ഒരു സ്വതന്ത്ര ചിന്തകനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയും, ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാൻ തയ്യാറാണ്. അല്ലാതെ ഒരു റൂമിൽ കുത്തിയിരുന്നിട്ട് രണ്ട് ഹെഡ്ഫോണും കുത്തിയിട്ട് വീഡിയോ ഇട്ടിട്ട് വല്ല ഡയലോഗ് പറയല്ല എന്നാണ് എനിക്ക് അലിയാർ മൗലവിനോട് പറയാനുള്ളത്. അതാണ് എനിക്ക് അലിയാർ മൗലവിനോട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, ഇത്ര ആൾക്കാരെ മുന്നിൽ വെച്ചിട്ടാന്ന് പറയുന്നത് അലിയാർ മൗലവി എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ വലിയ സംവാദകൻ എന്നാണ് പറയുന്നത്.
ആയിക്കോട്ടെ, എന്ത് സമ്പാദകനും ആയിക്കോട്ടെ, അലിയാർ മൗലവിയായിട്ട് സംവദിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ഫെബ്രുവരി 15-16 എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു ദിവസം. വിഷയം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ യുക്തിയും യുക്തിവാദികളുടെ യുക്തിയും. അലിയാർ മൗലവിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, അലിയാർ മൗലവിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വരിക, സംവദിക്കുക, ശേഷം മറ്റേ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടാവുമെന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ അലിയാർ മൗലവി വരിക എന്നുകൂടി പറയുകയാണ്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ട് വെല്ലുവിളികളും ഞാൻ ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് നടത്തിയ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഇതിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും സംഘടനകൾ, അതേ എസൻസ് ആണെങ്കിലോ അല്ല എക്സ് മുസ്ലിം സംഘടന ആണെങ്കിലോ, ഇതിൻ്റെ വേദി ഒരുക്കുകയും ചിലവുകളും നടത്താൻ തയ്യാറാണെങ്കിൽ ശരി, അല്ലാന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് എനിക്ക് കുറച്ച് കണക്ഷൻസ് ഉള്ള ആൾക്കാരുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ട് ഞാനത് ചെയ്യും. ഇവർ രണ്ടാളുമായിട്ടും സംവാദത്തിന് ഞാൻ തയ്യാറാണ്. അബ്ദുൽ ഹമീദ് ഫൈസി ബദിരുമായിട്ടും സംവാദത്തിന് തയ്യാറാണ്. അലിയാർ മൗലവിയായിട്ടും സംവാദത്തിന് തയ്യാറാണ്. ഇനി അലിയാർ മൗലവിക്ക് ഞാൻ ഒരു കൺസെഷൻ കൂടി കൊടുക്കുന്നു എൻ്റെ ഭാഗത്തുനിന്ന്. എന്താണ് കൺസെഷൻ? അലിയാർ മൗലവി ഇങ്ങോട്ട് വരണമെന്നില്ല, അലിയാർ മൗലവി ഇല്ല സ്ഥലം പറഞ്ഞെങ്കിൽ ഞാൻ ആടെ വന്നിട്ട് ഇങ്ങോട്ട് സംവദിക്കാം. ഏത് ഇങ്ങോട്ട് വന്നിട്ട് ബുദ്ധിമുട്ടുണ്ട, ഇങ്ങോട്ട് വന്നിട്ട് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ഇല്ല സ്ഥലം പറഞ്ഞെങ്കിൽ ഞാൻ ആടെ വന്നിട്ട് നിങ്ങളുമായിട്ട് സംവദിക്കാം. ഇനി ഇങ്ങനെയല്ല പറയുമ്പോൾ നമുക്ക് തോന്നും ഓ യുക്തിചിന്തകർ ഇങ്ങനെ വെല്ലുവിളിക്കുന്നു, അവർ ഇങ്ങനെ വെല്ലുവിളിക്കുന്നു. എന്നാൽ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് എന്ന് പറയുന്നത് അൺഈക്വൽ പ്ലെയേഴ്സാണ്. കാരണം ഒരു യുക്തിചിന്തകൻ അലിയാർ മൗലവിനെ കണക്കെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ നിന്ന് യുക്തിചിന്ത വളമ്പാൻ ഒരു എക്സ് മുസ്ലിമിനെ കൊണ്ട് പറ്റൂല. കാരണം എന്തെന്ന് വെച്ചെങ്കിൽ നമ്മുടെ എനക്കറിയാവുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഭാര്യമാര് നഷ്ടപ്പെട്ട എക്സ് മുസ്ലിം സിസ്റ്റം പോലെയുണ്ട്. മതം ഉപേക്ഷിച്ചതിന് ശേഷം ഭാര്യമാര് നഷ്ടപ്പെട്ടിരിക്കുന്നു, തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, ഓട്ടോറിക്ഷ ഓട്ടിക്കുന്നവൻ്റെ ഓട്ടോ കത്തിക്കുന്നു, തളിപ്പറമ്പൻ്റെ ചങ്ങാതി റഫീഖ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് റഫീഖ് തളിപ്പറമ്പ് നിങ്ങൾക്ക് അറിയായിരിക്കും, സ്റ്റുഡിയോ 10-25 ലക്ഷം രൂപ വിലയിലെ സ്റ്റുഡിയോ കത്തിച്ച്. അപ്പോൾ ഒരു ഭാഗത്ത് ഇവർ ജിഹാദ് പ്രവർത്തനം നടത്തുന്നു, മറുഭാഗത്ത് വെല്ലുവിളിക്കുന്നു, വേറൊരു ഭാഗത്ത് സ്നേഹ സംവാദം നടത്തുന്നു. അതാണ് ഇസ്ലാമിസ്റ്റുകളുടെ തന്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇസ്ലാമിസ്റ്റുകൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു സ്പോട്ടിൽ എനിക്ക് എൻ്റെ ഒരു ഇയിലേക്ക് വരുന്നത് എന്ന് പറയുന്നത്, ഇങ്ങനെ ഞാൻ ഒരു ഇയിൽ വായിച്ചിട്ടുണ്ട്, അതായത് വൈലോപ്പിള്ളിൻ്റെ ആണെന്ന് തോന്നുന്നു, ഒരു കവിതയിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, നിത്യവും മെതിച്ച് ഈ വിളവുണ്ണാൻ മൃത്യുവിന്നേകും ജീവിതം പോലും വിത്തൊരിത്തിരി കാത്തുവെക്കുന്നു പത്തിരട്ടിയായി പൊൺവിളയിപ്പാൻ, കന്നിനാളിലെ കൊയ്ത്തിനു വേണ്ടി മണ്ണിൽ ആദിയിൽ നട്ടവിത്തെല്ലാം പൊന്നലയല ചെത്തുന്നു നോക്കൂ പിന്നെ എത്രയോ കൊയ്ത്തുപാടത്തിൽ നിന്ന്. അതായത് ഒരു പാടം കൊയ്ത് മെതിക്കുമ്പോൾ ഒരു കൈപ്പിടി നെല്ല് നമ്മൾ ബാക്കി വെക്കും, അത് ആടെങ്കിലും വീഴും, അത് പിന്നെയും വളരും, അത് പിന്നെയും ഒരു പാടമായിട്ട് മാറും എന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ ഇങ്ങനെ എന്ത് ദ്രോഹം നടത്തിയാലും എക്സ് മുസ്ലിങ്ങളും യുക്തിവാദികളും ഒന്നും തകരിയില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ബാക്കിയുണ്ടാവും, അതുകൊണ്ട് സംവാദത്തിന് റെഡിയാണെങ്കിൽ ബാ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.